ദേശീയപാത 85 ബന്ധപ്പെട്ട് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി നടത്താനിരുന്ന സമരം മാറ്റിവച്ചതായി ഭാരവാഹികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ കളക്ടർ അംഗീകരിച്ചതോടെയാണ് സമരം മാറ്റാനുള്ള തീരുമാനം. വനമേഖലയിലുള്ള പാതയുടെ വീതി അളന്ന് തിട്ടപ്പെടുത്തണമെന്നും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനും ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ആവശ്യമുന്നയിച്ചിരുന്നു. വിവിധ വിഷയങ്ങളിലാണ് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരുന്നത്. ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഹൈവേ സംരക്ഷണ സമിതി മുമ്പോട്ട് വെച്ചിരുന്നു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റോഡിനായി അനുവദിക്കേണ്ട ഭൂമി എത്രയും വേഗം സർവേ നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നും ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന അശാസ്ത്ര റോഡ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവും സമിതി സമരത്തിന്റെ ഭാഗമായി ഉയർത്തിയിരുന്നു. സമരം പ്രഖ്യാപിച്ച ശേഷം ജില്ലാ കളക്ടർ, വനംവകുപ്പ് മന്ത്രി, കേന്ദ്രമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തുകയും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായി വനമേഖലയിലുള്ള നാഷണൽ ഹൈവേയുടെ വീതി അളന്ന് തിട്ടപ്പെടുത്തുവാനും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടതായി അറിയിച്ചുവെന്നും ഈ സാഹചര്യത്തിലാണ് സമരം താൽക്കാലികമായി മാറ്റിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വനത്തിന്റെ എതിർപ്പുകൾ മറികടക്കാനും ആ നിലയിൽ നല്ല റോഡ് നിർമ്മിക്കാൻ തയ്യാറാകണം. അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ മുറിക്കൽ സമരത്തിലേക്ക് നമ്മൾ പോയാൽ ഇത് കപട പരിസ്ഥിതിവാദികൾ സംഘടനകൾ അവർ ചിലപ്പോൾ കോടതിയിൽ നമ്മളാ ചെയ്യുന്ന പ്രവർത്തനത്തെ ദുരുപയോഗം ചെയ്ത് കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിൽ ശ്രമിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് തൽക്കാലത്തേക്ക് നമ്മൾ സമരം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് 8-ാം തീയതി നടക്കുന്ന ഈ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം ശക്തമായ സമരം നടത്തണമെന്നാണ് ഇന്നലെ ഹൈവേ സംരക്ഷണ സമിതി തീരുമാനിച്ചത്. വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർമാർ നേര്യമംഗലം വനമേഖലയിൽ ജൂൺ 30 സംയുക്ത പരിശോധന നടത്തുകയുണ്ടായി. സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ യഥാസമയം സ്ഥലത്തെത്തിച്ചേരുകയും മുറിച്ചു മാറ്റേണ്ട വൃക്ഷങ്ങൾ സംബന്ധിച്ച് ആവശ്യമുന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ 8 വിവിധ വകുപ്പ് സെക്രട്ടറിമാരെ വിളിച്ചു ചേർത്ത് ചീഫ് സെക്രട്ടറി വിഷയത്തിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഗൌരവത്തോടെ സമിതി കാണുന്നുവെന്നും സമരസമിതി നേതാക്കളായ PM Baby, Chandy P. Alexander, KM Shaji, KK Rajan, MB Sainuddin, എൽദോസ് വളറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.